അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദൈവം ഉണ്ടോ എന്നതിന് തെളിവ് വല്ലതുമുണ്ടോ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നിരീശ്വരവാദികൾ പലരും ചോദിക്കാറുണ്ട്, ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അള്ളാഹു ഉണ്ടോ, അള്ളാഹു ഉണ്ടെന്ന് എന്താണ് തെളിവ്? അവരോട് പറയാനുള്ളത്, അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് തന്നെ നോക്കൂ. അവരുടെ സ്വന്തം ശരീരം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ആ ശരീരത്തിൽ വൃക്ക, കരൾ, എല്ലാ അവയവങ്ങളും സംവിധാനിച്ചത് ആരാണ്? എങ്ങനെയാണ്? ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതാണോ മനുഷ്യ ശരീരം? അല്ല, അതിനൊരു സംവിധായകൻ വേണം, ഒരു നിർമ്മാതാവ് വേണം. അതാണ് ദൈവം, അള്ളാഹു. അത് വേണ്ട, നമുക്ക് ഈ പ്രപഞ്ചത്തെ തന്നെ നോക്കാം. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്രം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സൂര്യനാണ്. നമുക്കത് നക്ഷത്രമായി തോന്നുന്നത് വളരെയേറെ പ്രകാശവർഷം ദൂരെയുള്ളത് കൊണ്ടാണ്. ഏകദേശം 40,000 കോടി സൂര്യൻ ഈ പ്രപഞ്ചത്തിലുണ്ട്, ഗാലക്സിയുണ്ട്, പല പല ഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനെയെല്ലാം സൃഷ്ടിച്ച് അതിനെയെല്ലാം സംവിധാനിച്ച് പരിപാലിക്കുന്നത് ആരാണ്? അതിനൊരു സംവിധായകൻ വേണ്ടേ? അതാണ് ദൈവം, അതാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിരീശ്വരവാദികൾക്ക് വേണ്ടത്?